السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. ما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിൽ ഏവരിലും എപ്പോഴും എവിടെയും ഉണ്ടായിരിക്കട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഒരു നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും, നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും എത്രയും വേഗം രക്ഷപ്പെടുത്തുമാറാകട്ടെ. ജനജീവിതം സാധാരണഗതിയിലാക്കുകയും സാധാരണ പോലെ പള്ളികളിൽ പോയി ഇബാദത്തെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു വിഷയമാണ് അന്ത്യനാൾ. അന്ത്യനാൾ എന്നതൊരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആ അന്ത്യനാൾ പല രീതിയിൽ ശാസ്ത്രമടക്കം അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ദി അൾട്ടിമേറ്റ് ഫേറ്റ് ഓഫ് യൂണിവേഴ്സ്, ഫേസ് ട്രാൻസിഷൻ എന്നൊക്കെയുള്ള പേരുകളിൽ ഈ പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ട് എന്ന് ശാസ്ത്രം പല രീതിയിൽ സിദ്ധാന്തിക്കുന്നുണ്ട്. അതിനൊക്കെ അവർ കാരണങ്ങൾ പറയുന്നുമുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്ത്യനാൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് ശാസ്ത്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. കളവ് പറയാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ ഉതിർന്നു വീണ വചനങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തെളിവാണ്, ഏറ്റവും വലിയ വിശ്വാസോപാധിയാണ്. ആ അന്ത്യനാളിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അങ്ങോട്ട് പഠിപ്പിച്ചു വിടുകയല്ല ചെയ്തത്, മറിച്ച് വളരെ സുവ്യക്തമായി അതിന് മുന്നോടിയായി വരാനിരിക്കുന്ന ചെറിയ അടയാളങ്ങളെക്കുറിച്ചും വലിയ അടയാളങ്ങളെക്കുറിച്ചുമെല്ലാം എണ്ണി എണ്ണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരത്തിൽ പഠിപ്പിക്കപ്പെട്ട ഏതാനും വലിയ അടയാളങ്ങളാണ് ഇൻഷാഅല്ലാ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന വീഡിയോയിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ സംസാരിക്കാൻ എനിക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും പ്രമാണബദ്ധമായി തന്നെ ഈ സംസാരം മുന്നോട്ട് കൊണ്ടുപോകുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം ഇമാം മഹ്ദിയാണ്. ഭൂരിഭാഗം മുസ്ലിങ്ങളും അത്തരത്തിൽ അങ്ങോട്ട് കൂടുതൽ പരിചയത്തിലല്ലാത്തൊരു വിഷയമാണ് ഇമാം മഹ്ദി. വലിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്ന ഒരു വിഷയം. എന്നാൽ ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅയുടെ നിലപാട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും അടക്കമുള്ള സ്വീകാര്യമായ 20 ഹദീസുകൾ ഇമാം മഹ്ദിയെക്കുറിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസുകൾ 2 കാറ്റഗറിയാണ്. എല്ലാ ഹദീസുകളും സഹീഹ് അല്ല, പക്ഷെ ഹസനാണ്. ഈ ഹസനായ ഹദീസുകൾ പല സ്വഹാബികളിലൂടെ വന്ന മുത്തവാത്തറുകളാണ്. മുത്തവാത്തറുകളായ ഹസനകൾ അടക്കമുണ്ട്. 12 ഹസനായ ഹദീസുകൾ ഇമാം മഹ്ദിയുടെ വിഷയത്തിലുണ്ട്. സഹീഹായ ഹദീസുകളിലൊന്നും ഇമാം മഹ്ദിയെ പറ്റി മഹ്ദി എന്ന പേര് പറഞ്ഞിട്ടില്ല. മഹ്ദി എന്ന പേര് പറഞ്ഞത് ഹസനായ ഹദീസിനാണ്. ഹസനായ ഹദീസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ആ ഹദീസ് സ്വീകാര്യമാണ്. അമൽ ചെയ്യാനും അതുപോലെ വിശ്വാസ കാര്യങ്ങളിലും ആ ഹദീസ് സ്വീകാര്യമാണ് താനും. സഹീഹായ ഹദീസുകളിൽ മഹ്ദിയെ കുറിച്ച് ആ കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ മഹ്ദി എന്ന പേര് സഹീഹായ ഹദീസിൽ വന്നിട്ടില്ല.
ബുഖാരിയും മുസ്ലിമും കഴിഞ്ഞാൽ പിന്നീട് പ്രസിദ്ധമായ ഹദീസ് സമാഹാര ഗ്രന്ഥമാണ് സുനൻ അബൂദാവൂദ്. സുനൻ അബൂദാവൂദിൽ ഇമാം മഹദിയെ കുറിച്ചുള്ള ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹദിയുടെ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് വളരെ ഖേദകരമായ ചില കാര്യങ്ങൾ നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ചെരുപ്പിനനുസരിച്ച് കാലി മുറിക്കുക എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചില ആളുകൾ ഈ വിഷയത്തിൽ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് അവകാശവാദങ്ങളും ഒരുപാട് ഭീകരമായ പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഇമാം മഹദിയുടെ പേരിൽ നടന്നിട്ടുണ്ട് എന്നതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ത്യനാളുകളെ കുറിച്ചുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രവാചകന്റെ പ്രവാചകത്വത്തിന് വലിയ തെളിവാണത്. ഒരുപാട് പ്രവചനങ്ങളുണ്ട്, പുലർന്നതും പുലരാനിരിക്കുന്നതുമായ ഒരുപാട് പ്രവചനങ്ങളുടെ വലിയ സമാഹാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങൾ. അങ്ങനെ കുറേ പ്രവചനങ്ങൾ അടങ്ങിയ ഒരു ഭാഗമാണ് ഇമാം മഹദിയെ കുറിച്ചുള്ള ഹദീസുകൾ. ഈ ഇമാം മഹദിയെ കുറിച്ചുള്ള ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ചില ആളുകൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആ ഹദീസുകളെ അടർത്തിയെടുത്തിട്ട് അവർ ആ ഹദീസ് അനുസരിച്ച് ആക്ട് ചെയ്തു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തിയാൽ ആ പ്രവചനം നമ്മൾ ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുലർത്തി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അല്ലാഹുവിന്റെ പണിയാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദീനി വിഷയത്തിൽ ഓരോ വാക്കുകളും പറയുന്നത് വ്യക്തമായ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ബോധനത്താൽ പറയപ്പെട്ട പ്രവചനങ്ങൾ മുഴുവൻ സത്യമായി കൊണ്ടുവരിക എന്നത് അള്ളാഹുവിന്റെ ഉത്തരവാദിത്വമാണ്. ആ റബ്ബിന്റെ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം ഒരിക്കലും നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, നമ്മളതിനെ ഏൽപ്പിച്ചിട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രവചനം അള്ളാഹു സുബ്ഹാനഹു വതആല പുലർത്തിയിരിക്കും. പക്ഷെ ചില ആളുകൾ ചരിത്രത്തിൽ ചെയ്തത് അങ്ങനെയാണ്. ചില ആളുകൾ ചെയ്തത് ഹദീസുകളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചെടുത്തിട്ട് ആ ഒരു ഹദീസുകളിൽ പറഞ്ഞ സിറ്റുവേഷൻ അവരായി ആക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. നമുക്ക് ചില ഹദീസുകൾ നോക്കാം. ആ ഹദീസുകളിൽ നിന്ന് ചില ആളുകൾ ആ ഹദീസുകൾ എടുത്തുകൊണ്ട് അതുപോലെ ആക്ട് ചെയ്ത് ചില ഫിത്നകൾ ഉണ്ടാക്കിയത് നമുക്ക് അവിടെ കാണാൻ കഴിയും. ചില അവകാശവാദങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുന്നത്ത് തിർമുദിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് ഹസനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലോകം അവസാനിക്കാൻ ഒരു ദിവസമാണ് ബാക്കിയുള്ളതെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദിവസത്തെ നീട്ടുക തന്നെ ചെയ്യും. എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാളെ നിയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരായിരിക്കും, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവിന്റെ പേരായിരിക്കും, അദ്ദേഹം ലോകം മുഴുവൻ നീതി നിർവഹണം നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകാര്യമായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചതാണ്. ഈ ഒരു ഹദീസിൽ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്, ഇമാം മഹദി വരിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലായിരിക്കും, മുഹമ്മദ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേര്. രണ്ട്, ഇമാം മഹദിയുടെ വാപ്പയുടെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാപ്പയുടെ അതേ പേരായിരിക്കും, അബ്ദുള്ള എന്നായിരിക്കും. മൂന്നാമത്, ഇമാം മഹദി വരിക ലോകം മുഴുവൻ അനീതി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും, അങ്ങനെയാണ് ലോകം മുഴുവൻ അദ്ദേഹം നീതി നിർവഹണം നടത്തുക. ഈ മൂന്ന് കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ സുനൻ അബൂദാവൂദിലുള്ള രണ്ടാമത്തെ ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മഹ്ദിയു മിന്നി, മഹ്ദി എന്നിൽ നിന്നുള്ളയാളാണ്. ആ മഹ്ദിയുടെ ചില ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിച്ചത്. നബി പറയുന്നു, അദ്ദേഹത്തിന് വിശാലമായ നെറ്റിത്തടം ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് കൂർത്തു നിൽക്കുന്ന മൂക്കായിരിക്കും അദ്ദേഹത്തിന്റെ മൂക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമായി ഇമാം മഹദിയുടെ ശാരീരിക അടയാളങങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നു എന്നുള്ളതാണ്. അടുത്തതായി സുനൻ അബൂദാവൂദിൽ തന്നെയുള്ള ഒരു ഹദീസ്, ആ ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നു, ഒരു ഭരണാധികാരിയുടെ മരണത്തിന് ശേഷം ജനങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് മദീനയിൽ. അങ്ങനെ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മദീനയിൽ നിന്ന് ഒരാൾ മക്കയിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ അയാൾ മക്കയിലേക്ക് ഓടിപ്പോയി, മക്കയിലായിരിക്കുമ്പോൾ പരിശുദ്ധ കഅബ ഷെരീഫിന്റെ ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് ആളുകൾ അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്യുമെന്നാണ്. ആ സമയം അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടി, ആക്രമിക്കുന്നതിന് വേണ്ടി സിറയയിൽ നിന്ന് ഒരു സൈന്യം പുറപ്പെടുന്നതാണ്. അങ്ങനെ ആ സൈന്യം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബാഇദ എന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൈന്യത്തെ ഒന്നടങ്കം ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തി കളയുന്നു. ഇതൊരു ഹദീസാണ്. ഈ മൂന്ന് ഹദീസുകൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, മഹദിയെക്കുറിച്ചും മഹദിയുടെ വരവിനെ കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഹദീസുകളാണത്. ഈ ഹദീസുകളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഈ ഹദീസിലെ ചില രംഗങ്ങൾ ആക്ട് ചെയ്ത് നിർമ്മിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 1979 നവംബർ 20 രാവിലെ സുബ്ഹ് നമസ്കാരത്തിന്, ഹറമലെ ഇമാം സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ അവിടെ അസ്വാഭാവികമായ ചിലത് സംഭവിക്കുകയുണ്ടായി. ആ നമസ്കാരം തടയപ്പെട്ടു. ആയുധധാരികളായ ചില കരാവകാരികൾ ഇമാമിന് നേരെയും സെക്യൂരിറ്റി ഗാർഡുകൾക്ക് നേരെയും ഹജ്ജാജിമാർക്ക് നേരെയും പാഞ്ഞെടുക്കുകയുണ്ടായി. അവർ ഈ ഹദീസിൽ പറയപ്പെട്ട ഹജറുൽ അസ്വദിന്റെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ വെച്ച് ജനങ്ങളുടെ തലയിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് അവർ കൊണ്ടുവന്ന അബ്ദുള്ള അൽ ഖഹ്താനി എന്ന് പറയുന്ന ആൾക്ക് ബൈഅത്ത് ചെയ്യാൻ നിർബന്ധിച്ചു. അങ്ങനെ ഹറമിന്റെ മിനാരങ്ങൾക്ക് മുകളിൽ കയറുകയും അവിടുന്ന് ഹജ്ജാജിമാർക്ക് നേരെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡുകൾക്ക് നേരെയും തുരുതുര വെടിവെച്ചു. പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റിലും രക്തവർണമായി മയ്യിത്തുകൾ ആ കഅബാലയത്തിന്റെ ചുറ്റിലും ചിതറിക്കിടക്കാൻ തുടങ്ങി. വളരെ ഭീകരമായ ഭയാനകമായ കാഴ്ചയായിരുന്നു. 1979 നവംബർ 20 നടന്ന ഈ സംഭവം പിന്നീട് ആ സുബ്ഹ് നമസ്കാരം തുടങ്ങി, ഹറമിലെ നമസ്കാരം മുടങ്ങി, ബാങ്ക് മുടങ്ങി, ആരാധനകൾ മുടങ്ങി. 2 ആഴ്ചക്കാലത്തോളം ഹറമിൽ ഇബാദത്തുകൾ ഇല്ലാതെയായി. ഈ ആളുകൾ ഹറമിന്റെ മുക്കിലും മൂലയിലും ഒളിച്ചു നിന്നു. 100-ഓളം ആളുകൾ മരിച്ചു എന്നാണ് കണക്ക്. പക്ഷേ പറയപ്പെടുന്ന കണക്കിനേക്കാൾ എത്രയോ മുകളിൽ നിരപരാധികളായ ഹജ്ജാജിമാരടക്കമുള്ള, സെക്യൂരിറ്റി ഗാർഡുകൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ മരിച്ചു. ആ കണക്ക് ഇന്നും വ്യക്തമായി പുറത്തു വന്നിട്ടില്ല എന്നതാണ് പല ആളുകളും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ജുഹൈമാൻ അൽ ഉതൈമി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് എക്സ്ട്രീമിസം തലക്ക് പിടിച്ച് പല ചിന്താഗതികളുമായി ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞ് അങ്ങനെ ഇബ്നു ബാസ് അടക്കമുള്ള മഹാരഥന്മാരായ പല പണ്ഡിതന്മാരുമായി ഒടക്കി അവസാനം വഴിവിട്ട വഴിതിരിഞ്ഞ വഴികേടിൽ സഞ്ചരിച്ചതിന്റെ പരിസമാപ്തിയായിരുന്നു 1979 നവംബർ 20 അദ്ദേഹം ഹറമിൽ നടത്തിയ ഈ ആക്രമണം. 100-ക്കണക്കിന് മനുഷ്യന്മാരുടെ ജീവൻ അപഹരിച്ച ഈ ആക്രമണം. ഈ ആക്രമണത്തിന് വേണ്ടി അവർ ഒരുക്കൂട്ടിയത് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പറയപ്പെട്ട ചില അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ മൂക്ക് നീണ്ട, നെറ്റിത്തടം വിശാലമായ, മുഹമ്മദ് എന്ന പേരുള്ള, വാപ്പാക്ക അബ്ദുള്ള എന്ന പേരുള്ള ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ആ പരിശുദ്ധ കഅബ ഷെരീഫിന്റെ പ്രത്യേകമായ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി, ആളുകളെ തോക്കിൻ മൂലയിൽ നിർത്തി ബൈഅത്ത് ചെയ്യിച്ച്, ഇങ്ങനെയൊക്കെ ഈ ഹദീസിനെ സത്യത്തിൽ കൊണ്ടുവരാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ സംഭവിച്ചതെന്താണ്? നിരപരാധികളായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരുപാട് റബ്ബിന്റെ അടിമകളുടെ ജീവത്യാഗമായിരുന്നു അതിലൂടെ സംഭവിച്ചത്. ഇതൊരു ഒരു സംഭവമല്ല. ഇമാം മഹദിയുടെ പേരിലുള്ള ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തു, ആ ഹദീസുകളെ ഏറ്റെടുത്തുകൊണ്ടും നടന്ന ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാഅല്ലാ വരും ദിവസങ്ങളിൽ ആ സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹദീസുകളെ അതിന്റെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.